ശാലിനി. രാധാസ് ആയുർവേദിക് സോപ്പ് പ്രിയ നായികയിൽ ഇന്നത്തെ താരം ശാലിനി. ബേബി ശാലിനി എന്ന് പറഞ്ഞാലാണ് പഴയ തലമുറ ശാലിനിയെ പെട്ടെന്ന് ഓർക്കുക. പുതിയ തലമുറയ്ക്ക് ശാലിനി വെറും ശാലിനിയല്ല, ശാലിനി അജിത്താണ്. 1983 തന്റെ 5-ാമത്തെ വയസ്സിലാണ് ശാലിനി എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ച് ചലച്ചിത്ര ജീവിതം തുടങ്ങുന്നത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ശാലിനിക്ക് ലഭിച്ചു. മുത്തോട് മുത്ത്, ഒന്നും മിണ്ടാത്ത ഭാര്യ, സന്ദർഭം, ഒന്നാണ് നമ്മൾ, മിനിമോൾ വത്തിക്കാനിൽ, ചക്കര ഉമ്മ, കൂട്ടിനിളം കിളി, വന്നു കണ്ടു കീഴടക്കി, അക്കച്ചിയുടെ കുഞ്ഞുവാവ, ഒരു നോക്ക് കാണാൻ, കഥ ഇതുവരെ, ഇനിയും കഥ തുടരും, മുഹൂർത്തം 11:30 ഒരു കുടക്കീഴിൽ തുടങ്ങി ഒരു കാലഘട്ടത്തെ വാണിജ്യ സിനിമയെ മുന്നോട്ട് നയിച്ചത് ബേബി ശാലിനി അഭിനയിച്ച ചിത്രങ്ങളായിരുന്നു. മമ്മൂട്ടി എന്ന നടനെ കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട നായകനാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതും ഈ സിനിമകളായിരുന്നു. ബാലതാരമായി ശാലിനിയെ സിനിമയിൽ അവതരിപ്പിച്ച സംവിധായകൻ ഫാസിൽ തന്നെയാണ് നായികയായും ശാലിനിയെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ശാലിനി നായിക കഥാപാത്രമായി അഭിനയിച്ച അനിയത്തിപ്രാവ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. ഹിറ്റ് ചിത്രങ്ങളായിരുന്നു മിക്കതും. നക്ഷത്ര താരാട്ട്, കൈക്കുടഞ്ഞ നിലാവ്, സുന്ദരക്കില്ലാടി, കളിയൂഞ്ഞാൽ, നിറം, പ്രേം പൂജാരി തുടങ്ങിയവയാണ് നായികയായി മലയാളത്തിൽ ശാലിനി അഭിനയിച്ച ചില ചിത്രങ്ങൾ. മണിരത്നം സംവിധാനം ചെയ്ത അലേപ്പായുദേ എന്ന ചിത്രത്തിൽ മാധവന്റെ നായികയായി അഭിനയിച്ചതും ഒരു വൻ വിജയമായിരുന്നു. ആ ചിത്രത്തിലൂടെ ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ ശാലിനി സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു. പക്ഷേ പ്രേക്ഷകരെ അമ്പരിപ്പിച്ചുകൊണ്ട് സിനിമയോട് വിട പറയാനാണ് ശാലിനി തീരുമാനിച്ചത്. തമിഴ് ചലച്ചിത്ര നടൻ അജിത്തുമായുള്ള വിവാഹത്തിന് ശേഷം ശാലിനി അഭിനയ ജീവിതത്തിൽ നിന്നും വിരമിച്ചു. ശാലിനി അവതരിപ്പിച്ച ഏത് കഥാപാത്രമാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം? കമന്റ് ചെയ്യൂ. രാധാസ് ആയുർവേദിക് സോപ്പ് പ്രിയ നായിക.